விபவத்தின் இரவுண்டே. പപ്പാച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പപ്പാച്ചീസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പപ്പാച്ചീസ് കിച്ചണിൽ പപ്പാച്ചി നമ്മളെ പാചകം ചെയ്യാൻ പഠിപ്പിക്കുന്നത് നെയ്മീൻ ഫ്രൈ എങ്ങനെ നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. നമുക്ക് ഇവിടെ ആവശ്യമായിട്ടുള്ള സാധനം എന്ന് പറയുന്നത് 1 കിലോ നെയ്മീൻ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ 1-3 വെളുത്തുള്ളി അല്ലി നമ്മൾ അതിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. പിന്നെ 1 മുട്ട കോഴിമുട്ട നമ്മൾ മുട്ടയുടെ വെള്ളം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അതോടൊപ്പം അതിന് ആവശ്യമായിട്ടുള്ള മറ്റ് സാധനങ്ങൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, പാചകം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ, ഇത്രയും സാധനങ്ങളാണ് ഇതിനാവശ്യമായിട്ടുള്ളത്. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത് ഇനി നമുക്ക് കാണാവുന്നതാണ്. ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ചെറുതായിട്ട് ഇഞ്ചി ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇഞ്ചിയും അതോടൊപ്പം തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും 1 നുള്ള് ഏകദേശം 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും അതോടൊപ്പം 1 ടീസ്പൂണോളം ഉപ്പും ചേർത്ത് നമ്മൾ മിക്സിയിൽ ഇത് ഒന്ന് അടിച്ചെടുക്കും. ഒരു പേസ്റ്റ് രൂപത്തിലാണ് അടിച്ചിരിക്കുന്നത്. നമ്മൾ എത്രത്തോളം വെള്ളം ഒഴിക്കണം പപ്പാച്ചി? നമ്മൾ പേസ്റ്റ് രൂപത്തിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് നമ്മൾ ഇതൊന്ന് അടിച്ച് പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുക്കും. നമ്മൾ ഇതെല്ലാം ചേർത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ശ്രദ്ധിക്കുക, നമ്മളിവിടെ വെറ്റ് ആൻഡ് ഡ്രൈ ഗ്രൈൻഡറിലാണ് നമ്മൾ ഇത് അടിച്ച് പേസ്റ്റ് രൂപത്തിൽ എടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. നമ്മൾ ഇതിനായിട്ട് മുട്ടയുടെ 1 കോഴിമുട്ടയുടെ വെള്ളയാണ് നന്നായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ മിക്സിയിൽ അടിച്ച മിശ്രിതവും നമ്മൾ മുട്ടയുടെ വെള്ളയും ചേർത്ത് നമ്മൾ മീൻ ഒന്ന് തിരുമ്മി വയ്ക്കുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ ആ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മീനിട്ട് നമ്മളൊന്ന് തിരുമ്മി ഏകദേശം പപ്പാച്ചി എത്ര അരമണിക്കൂറോളം നമ്മൾ ഇതൊന്ന് മീനിൽ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് വയ്ക്കണം. നമ്മൾ ആ മുട്ടയുടെ വെള്ളയും ആ മിക്സിയിൽ അടിച്ച മിശ്രിതവും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. തിരുമ്മി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം, വേറിട്ട് നിൽക്കരുത്. അതിന് ശേഷമാണ് നമ്മൾ മീനിട്ട് ഈ മസാലക്കൂട്ട് നമ്മൾ മീനിൽ പിടിപ്പിക്കുന്നത്. ഇപ്പം നമ്മൾ മീനിട്ട് അതിനകത്ത് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കാം. ഇപ്പം നന്നായിട്ടൊന്ന് തിരുമ്മിയതിന് ശേഷം നമുക്ക് ഇത് 1/2 മണിക്കൂർ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. മീൻ വറുക്കാൻ ആവശ്യമായിട്ടുള്ള ചേരുവകളെല്ലാം കൂട്ടെല്ലാം ചേർന്ന് മിക്സ് ചെയ്ത് മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്താൽ മാത്രം മതി. നമ്മളുടെ മീൻ വറുക്കാൻ ആവശ്യമായിട്ടുള്ള ചീഞ്ചട്ടി ഇവിടെ ചൂടാൻ വേണ്ടതിനകത്തേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ്. എല്ലാവർക്കും അറിയാം വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മീൻ വറുക്കുമ്പോൾ മീൻ നല്ല ടേസ്റ്റ് കിട്ടും. പക്ഷേ ഏത് എണ്ണ വേണമെങ്കിലും നിങ്ങൾക്കിവിടെ ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ ചൂടായ എണ്ണയിലേക്ക് കുറേശ്ശെ മീനുകളിട്ട് നമുക്ക് വറുത്തെടുക്കാവുന്നതാണ്. ഇപ്പം നമ്മൾ കണ്ടു നമ്മളിവിടെ എടുത്തിരിക്കുന്നത് നെയ്മീനാണ്. പക്ഷേ പപ്പാച്ചി നമ്മൾ ഏത് മീനും അല്ലേ? ആ എല്ലാ മീനും തന്നെ ഇതെടുക്കാം, പിന്നെ തീരെ ചെറിയ മീനൊന്നും ഇത് വേണമെന്നില്ല ഈ അടുത്ത്. ഓക്കെ, അപ്പം നമ്മൾ കേട്ടു ചെറിയ മീന് നമുക്ക് ഈ അരപ്പ് പോകണമെന്നില്ല. ബാക്കി ഏത് മീനും നമുക്ക് നല്ല മാംസമുള്ള തിക്കായിട്ടുള്ള മീൻ ഏത് വേണമെങ്കിലും ഈ മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് നെയ്മീനാണ്. പപ്പാച്ചീസ് കിച്ചൻ്റെ സ്പെഷ്യൽ മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ മെത്തേഡ് ഫോളോ ചെയ്ത് നോക്കണം.
നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ ആണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം ഞങ്ങളെ അറിയിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കുക. അടുത്ത വട്ടം അടുത്ത സ്പെഷ്യലുമായി നമുക്ക് പപ്പാ ചീസ് കിച്ചണിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.